സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് കിട്ടേണ്ടത് വീട്ടിൽ നിന്നാണ്. അമ്പാടി ഇതെന്താണ്? ഇതെന്തിനാ യൂസ് ചെയ്യാ? അതെവിടെ വെക്കുക? മൂത്രമൊഴിക്കണടുത്ത് അല്ലേ? അത്രേ ഉള്ളൂ. എല്ലാ ഗേൾസിനും ഉണ്ടാവും പീരിയഡ്സ് ഒക്കെ? എൻ്റെ കുട്ടികൾ എൻ്റെ അടുത്ത് വന്ന് ചോദിക്കും അമ്മയ്ക്ക് പീരിയഡ്സ് ആണോ. ഇവനെ വാഷ്റൂമിൽ കൊണ്ടുപോയി ക്ലോസറ്റിൽ ബ്ലഡ് കാണിച്ചു കൊടുത്തു. പേടിച്ചു. പക്ഷേ ഈ ഒരു മെൻസ്ട്രൽ കപ്പിൻ്റെ പോസ്റ്റ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ എൻ്റെ ചെറിയ മകനും കൂടി ഉള്ളതിട്ടപ്പോൾ അതിന് താഴെ വന്ന പല കമൻസിലും ബാക്കി കൂടി പഠിപ്പിച്ചു കൊടുക്കും, ഇതെങ്ങനെയാണ് ഇൻസേർട്ട് ചെയ്യുന്നതെന്ന് കാണിച്ചു കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ്. പല ആളുകളും കണ്ടിട്ടുണ്ടാവും, കാരണം കുറച്ച് പഴക്കമുള്ള ഒരു വീഡിയോ ആണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ കാണാനിടയായത്. ഇവർ പറയുന്നത് പൂർണ്ണമായി തള്ളിക്കളയണമെന്നോ അല്ലെങ്കിൽ പൂർണ്ണമായി അംഗീകരിക്കണം എന്നോ എന്നുള്ള അത്തരത്തിലുള്ള ബാലിശമായിട്ടുള്ള വാദങ്ങളൊന്നും എനിക്കില്ല. പക്ഷേ ചില കാര്യങ്ങൾ അവരോട് വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോന് സ്റ്റിച്ച് ചെയ്യുന്നത്, ഈ ഒരു റീൽസിന് ഞാൻ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അവർ സംസാരിക്കുന്നത് സെക്സ് എഡ്യൂക്കേഷനെ കുറിച്ചിട്ടാണ്, പക്ഷേ അവർ കാണിച്ചു കൊടുക്കുന്നത് മാസമുറയെ കുറിച്ചിട്ടുമാണ്. എന്റെ അഭിപ്രായത്തിൽ സെക്സ് എഡ്യൂക്കേഷൻ അല്ല മാസമുറ എന്ന് പറയുന്നത്. മാസമുറ ദൈവം പ്രകൃതി, അത് ഏതൊരു പെണ്ണിനും എല്ലാ മാസത്തിലും സംഭവിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു 8 അല്ലെങ്കിൽ 7 9 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ആൺകുട്ടിയെ നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ നമ്മളെ എന്നും അമ്മമാർ ബാത്റൂമിൽ കൊണ്ടുപോയി ക്ലോസറ്റിൽ പോയിരിക്കുന്ന ബ്ലഡ് കാണിച്ചു തന്നിട്ടല്ല മാസമുറ എന്നും നമ്മൾ പഠിച്ചിട്ടുള്ളത്. അതിൽ എത്രത്തോളം ശരിയുണ്ട് എന്നുള്ളത് നമ്മൾ ചിന്തിക്കുക. അതൊരു കാര്യം എന്ന് പറയുന്നത് സെക്സ് എഡ്യൂക്കേഷൻ വീട്ടിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. ചിലപ്പോൾ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുമായിരിക്കും സെക്സ് എഡ്യൂക്കേഷൻ ഇങ്ങനെയാണ് എന്നെല്ലാം. അതിൽ കൂടുതൽ എത്രത്തോളമാണ് സെക്സ് എഡ്യൂക്കേഷൻ വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതും അറിയില്ല. ഞാൻ നിങ്ങളോട് എല്ലാ ബഹുമാനങ്ങളും നിലനിർത്തിക്കൊണ്ട് ഒരു കാര്യം പറയട്ടെ, ഇത്രയും കാലം നമ്മളൊക്കെ ജീവിതത്തിൽ വന്ന കാലങ്ങൾ ഇത്രയും, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പ്രകൃതിക്ക് അല്ലെങ്കിൽ ദൈവത്തിന് ഒരു നിയമമുണ്ട്. ചില കാര്യങ്ങൾ ദൈവം അല്ലെങ്കിൽ പ്രകൃതി നമ്മളെ ഓട്ടോമാറ്റിക്കായി കാലഘട്ടത്തിനനുസരിച്ച് നമ്മളത് പരിചയപ്പെടുത്തും, പഠിപ്പിച്ചു തരും. അത് ചിലപ്പോൾ മതഗ്രന്ഥങ്ങളിലൂടെ ആയിരിക്കും, ചിലപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളിലൂടെ ആയിരിക്കും, ചിലപ്പോൾ നമ്മുടെ സാഹചര്യങ്ങളിലൂടെ ആയിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ സമൂഹം നമ്മളെ പഠിപ്പിച്ചു തരുന്നതായിട്ടും. ആരോഗ്യകരമായിട്ടുള്ള കമൻറ്റിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താവുന്നതാണ്. താങ്ക് യു.